കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ജോണി നെല്ലൂരും കൂട്ടരും മെല്ലെ സംഘികളാകാൻ പോകുന്നു. അല്ലാതെ ദേശീയ പാർട്ടി, കർഷകൻ്റെ രോദനം, മധ്യകേരളത്തിലെ കർഷകരുടെ കൊടും പട്ടിണി, ഇമാതിരി മനുഷ്യന് കേട്ടാൽ ചിരി വരുന്ന വർത്തമാനങ്ങൾ പറഞ്ഞ് ഈ സംഘപരിവാറിൻ്റെ സഹയാത്രികനാകുന്നതിനെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. ജോണി നെല്ലൂരും വിക്ടർ തോമസും ജോർജ് മാത്യുവും ഒന്നും ഇവരെല്ലാവരും ഈ മധ്യകേരളത്തിലെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇതിനകം തന്നെ കാലം കഴിഞ്ഞു പോയ വ്യക്തികളാണ്. ഇനി എന്തെങ്കിലും ഒരു പദവിയോ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിച്ച് ജയിക്കാനുള്ള ശേഷിയോ ഒന്നും ഈ പറയുന്ന ആളുകൾക്കില്ല. ജോണി നെല്ലൂരിനെയൊക്കെ അവസാന ഘട്ടത്തിലും പരീക്ഷിച്ചൊക്കെ നോക്കിയെങ്കിലും അദ്ദേഹത്തിന് ജനപിന്തുണ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടതാണ്. പിന്നെ ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ യു ഡി എഫ് അവരുടെ സെക്രട്ടറി സ്ഥാനം നൽകി. ഇപ്പോൾ യു ഡി എഫിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഒരാൾ സംഘപരിവാറിൻ്റെ സഹയാത്രികനാകുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഒരു വിഷയം. കാരണം അയാൾ വഹിച്ചിരുന്ന പദവി യു ഡി എഫിൻ്റെ സെക്രട്ടറി എന്നുള്ളതാണ്. അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമാണ്. അല്ലാതെ ഈ ജോണി നെല്ലൂരോ വിക്ടർ തോമസോ അല്ലെങ്കിൽ ജോർജ് മാത്യുവോ ഒക്കെ കൂടി ചേർന്ന് ഒരു പാർട്ടി ഉണ്ടാക്കി, ഒരു ദേശീയ പാർട്ടി ഉണ്ടാക്കി ഈ നാട്ടിലെ കർഷകരെ മുഴുവൻ ഇപ്പോഴങ്ങ് രക്ഷിച്ചു കളയുമെന്ന് തലയ്ക്കകത്ത് ചാണകമുള്ള ആളുകൾ പോലും വിശ്വസിക്കുന്നുണ്ടാവില്ല. പിന്നെ ഈ പറയുന്നത് പോലെ കുറേ ക്രൈസ്തവ നാമധാരികൾ ബി ജെ പിയുടെ ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി വരുന്നു. മെല്ലെ മെല്ലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്തതുപോലെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ പാർട്ടിയുടെ ഒപ്പം ചേർന്ന് മെല്ലെ അവിടെ പിടിച്ചു കയറുക, അതിനുശേഷം അവിടെ അധികാരത്തിലേക്ക് എത്തുക എന്നുള്ള ബി ജെ പിയുടെ തന്ത്രം, അത് കേരളത്തിലും പയറ്റാമെന്നാണ് ഇവർ കരുതുന്നത്. പക്ഷേ ഒരു കൊതുക് കണ്ടാൽ പോലും പോയിരുന്ന് കടിക്കത്തില്ല. അങ്ങനെ കൊതുകുകൾ പോലും അവഗണിക്കുന്ന ടീംസാണ് ഇവിടെ ഈ ദേശീയ പാർട്ടി ഉണ്ടാക്കാൻ നടക്കുന്നത് എന്നുള്ളതാണ് കൗതുകമുള്ള കാര്യം. അവരെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ മധ്യകേരളത്തിലെ നിലവിലുള്ള സാഹചര്യത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന് ഒരു മനുഷ്യനും കരുതുകയില്ല. കാരണം അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന വ്യക്തികളല്ല ഇവർ. നേരത്തെ ഒക്കെ അവർ പ്രതിനിധാനം ചെയ്തിരുന്ന പാർട്ടികളുടെ തണലിൽ നിന്ന്, മുന്നണികളുടെ തണലിൽ നിന്ന് നേട്ടമുണ്ടാക്കിയിട്ടുള്ള ആളുകളാണ്, ജയിച്ചിട്ടുള്ള ആളുകളാണ്. അതിനപ്പുറത്ത് ഈ മനുഷ്യർ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി, എന്നാൽ പിന്നെ ഞങ്ങളിപ്പോൾ മുഴുവൻ വെട്ടിപ്പിടിച്ചു കളയുമെന്ന് പറഞ്ഞ് ബി ജെ പിയുടെ തോളിൽ കൈയിട്ട് ചെന്നാൽ ആളുകൾ എങ്ങനെ സ്വീകരിക്കുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്? ഈ പറയുന്ന ജോർജ് മാത്യുവും ജോണി നെല്ലൂരും വിക്ടർ തോമസും ഒക്കെ പലവട്ടം ജനപ്രതിനിധികളായിരുന്ന ആളുകളാണല്ലോ. ഇവരൊക്കെ കർഷകന് വേണ്ടി എന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയട്ടെ. ഇവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെക്കുറിച്ച് എണ്ണി എണ്ണി പറയട്ടെ. എന്നിട്ടാണല്ലോ ഈ സംഘപരിവാറിൻ്റെ കൂടാരത്തിലേക്കുള്ള യാത്രയിൽ ഇവർ ചെയ്യാൻ പോകുന്ന വലിയ പോരാട്ടത്തിൻ്റെയും പുതിയ പാർട്ടിയുടെ പ്രാധാന്യത്തെയും കുറിച്ചുമൊക്കെ വിശദീകരിക്കേണ്ടത്.